ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഡിസൈനിങ് വീഡിയോ ആയിട്ടൊന്നും അല്ല, ഒരു നമുക്ക് റിബൺ റോസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ്. ഇതെനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ്, പിക്കായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട്. അപ്പം ഞാനത് കണ്ടപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഹാഫ് ഇഞ്ച് വിത്തുള്ള ഹാഫ് ഇഞ്ച് വീതിയുള്ള ഒരു റിബണാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത്രയും ലെങ്ത് എടുക്കാം, എന്നാലും ഏകദേശം ഒരു 12 അല്ലെങ്കിൽ 13 സെൻറ്റിമീറ്ററോളം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, നീഡിലേക്ക് എളുപ്പത്തിൽ കയറാനായിട്ടാണ്. എന്നിട്ട് ഇത് ഇതുണ്ടല്ലോ ലാമ്പ് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കണം. ഇനി നമുക്ക് വലിയ സൈസിലുള്ള എന്താ നമ്മുടെ സാറ്റു റിബൺ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന നീഡിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഓരോ ഇഞ്ച് വിട്ടിട്ട് നീഡിൽ താഴത്തേക്കും മുകളിലേക്കും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എത്രയാണോ ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഉള്ളത് അത്രയും ഇതിൻ്റെ അങ്ങേ അറ്റം വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നൂല് കോർക്കേണ്ട ആവശ്യമില്ല, വെറും നീഡിൽ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഓരോ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്തോടുണ്ടല്ലോ അത് ഈ നീഡിലേക്ക് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ല ഒന്ന് നീഡിലേക്ക് നീഡിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നീഡിലൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. കൈകൊണ്ട് ഇത് കണ്ടില്ല ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇത് വരും. അപ്പം നിങ്ങളെ ഇങ്ങനെ പിരിച്ചു നോക്കുക, അപ്പം കറക്റ്റായിട്ട് വരുന്നത് എപ്പോഴാണോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നീഡിൽ താഴത്തേക്ക് ഇതുപോലെ വലിച്ചെടുക്കണം. താഴത്തേക്ക് വലിച്ചെടുക്കുമ്പം ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ അത് വരും. ഇനി നമുക്ക് ഇത് ഇവിടെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാമ്പ് വെച്ചിട്ട് രണ്ടറ്റം കൂടെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എന്താ ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കാം, കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പിലും അതുപോലെ നമ്മളുടെയൊക്കെ ചുരിദാറിൻ്റെ ഒക്കെ നെക്ക് ഡിസൈനൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുകയും വേണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.